വറുത്തരച്ചിട്ടുള്ള കോളിഫ്ലവർ കറിയാണ്. അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ്. തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം. ഞാൻ ഇവിടെ അരമുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കണം. ഓരോരോ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ കഷ്ണം ആണ്, രണ്ട് ചെറിയ കഷ്ണം പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 6 ഗ്രാമ്പു ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വളരെ കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 1/2 സ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഒരു 4 ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ്. നിങ്ങളുടെ അടുക്ക മല്ലി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മല്ലി ചേർത്ത് കൊടുക്കാം, അതാണ് ഏറ്റവും ടേസ്റ്റ്. പക്ഷെ ഇപ്പം എൻ്റെ അടുക്ക മല്ലിപ്പൊടി ഉള്ളതുകൊണ്ട് ഞാൻ ഈ മല്ലിപ്പൊടി ഒരു സ്പൂണിൽ, ഒരു വലിയ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങയെല്ലാം ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുത്തേ ഇരിക്കണം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ചെറിയ സ്പൂണിൽ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കളറിന് വേണ്ടി ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഒരു 1/2 സ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇളകി കൊടുക്കണം. നമ്മുടെ തേങ്ങയൊക്കെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അത് ചൂടാറിയതിന് ശേഷം നമുക്കത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ തേങ്ങ നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു കോളിഫ്ലവർ, ഒരു മീഡിയം സൈസിലുള്ള കോളിഫ്ലവർ, കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടതിന് ശേഷം ആ കോളിഫ്ലവർ, നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 1/2 മണിക്കൂറിന് ശേഷം അത് കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു സവോളയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളെടുക്ക ചെറിയ സവോള ആണെങ്കിൽ ഒരു സവോള എടുക്കാം. ഇപ്പം എൻ്റെ അടുക്ക വലിയ സവോള ആയിരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഒരു സവോളയുടെ പകുതി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് കറി തയ്യാറാക്കുന്നത് നോക്കാം. നമ്മളിപ്പം മൺചട്ടിക്കകത്താണ് കറി വെക്കാൻ പോകുന്നത്. ഇപ്പൊ ചട്ടി ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. 2 സ്പൂൺ എണ്ണ ഇപ്പൊ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവോളയും പച്ചമുളകും ഇഞ്ചിയും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇവിടെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ സവോള ഒക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ഒരു തക്കാളി നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളകി കൊടുക്കാം. ഇപ്പൊ നമ്മുടെ തക്കാളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പ് കൂടി അങ്ങ് ചേർത്ത് കൊടുക്കണം. ഇപ്പൊ നമ്മള് അരപ്പിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ആ മിക്സിയുടെ ജാറൊന്ന് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതും കൂടി നമ്മൾ ഈ അരപ്പിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് അരപ്പ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് അതിലേക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കണം. ഇപ്പൊ നമ്മുടെ അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം.
നമ്മുടെ കറിയിൽ കുറച്ച് ഉപ്പിന്റെ കുറവുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഇതൊന്ന് നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. കോളിഫ്ലവർ ഒക്കെ ഒന്ന് വേവിച്ചെടുക്കണം. കറി വെന്തിട്ടുണ്ടെന്ന് നോക്കാം. കുറച്ചുകൂടി നമ്മൾ കോളിഫ്ലവർ ഒക്കെ ഒന്ന് വെന്ത് വരാനുണ്ട്. അപ്പൊ ഒന്നുകൂടി മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ കറി നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ ചാറൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാം. നമുക്ക് ഇനി ഇതിലേക്ക് കടുക് താളിച്ചു ഒഴിക്കണം. ഇപ്പോൾ ചീനച്ചട്ട അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് വന്നു. നമുക്ക് കുറച്ച് കടുകും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു അര സ്പൂൺ കടുകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കടുക് കൊട്ടുമ്പോൾ നമുക്ക് അതിലേക്ക് ഞാൻ ഒരു 6 ചെറിയുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 3-4 വറ്റൽമുളക്, ഒരു 2 കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മുടെ ഉള്ളി ഒക്കെ ഒന്ന് മൂത്തു. അപ്പൊ നമുക്ക് ഇനി ഒരു നുള്ളില് മഞ്ഞപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. കുറച്ചൊരു നുള്ളില് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളില് കാശ്മീരി ചില്ലിയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ കറിക്കൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇത് ഇതിലേക്ക് ഇച്ചിരി പൊടിയിട്ട് കൊടുത്തിരിക്കുന്നത്. കടുക് താളിച്ചത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കിയിട്ട് ഒരു 2 ഇതൊന്ന് മൂടി വെക്കാം. അപ്പൊ നമ്മുടെ തേങ്ങ വറുത്തരച്ച് വെച്ചിട്ടുള്ള കോളിഫ്ലവർ കറിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.